മാന്യസദസ്സിന് വന്ദനം. മനുഷ്യന്റെ സഹജവാസനകളിൽ നിന്നും ഉദ്ഭൂതമാകുന്ന അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കടന്നുകയറ്റം മനുഷ്യനിൽ മനുഷ്യത്വരഹിതമായ പ്രവർത്തന ശൈലികൾക്ക് രൂപം കൊടുത്ത 19-ാം നൂറ്റാണ്ട്. ഈ കാലഘട്ടത്തിൽ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും ചൈതന്യം മാനവ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകി കടന്നുപോയ പുണ്യപുരുഷനാണ് മാർ തോമസ് കുടിയാളശ്ശേരി പിതാവ്. 1873 ജനുവരി 14 ജനിച്ച അദ്ദേഹം 1899 വൈദികനാവുകയും പിന്നീട് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രഥമ മെത്രാനായി അവരോധിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഒരു ദൈവപുരുഷനെ കാലം രൂപപ്പെടുത്തുകയായിരുന്നു. പരിശുദ്ധ കുർബാനയിലെ ഈശോയിൽ ഹൃദയം ചേർത്തു വെച്ച സത്യാന്വേഷണത്തിന്റെയും ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും മുൾപ്പടർപ്പിലേക്ക് ചവിട്ടിക്കയറാൻ ധൈര്യം കാണിച്ച ഈ കർമ്മയോഗി വിട പറഞ്ഞിട്ട് 98 വർഷമായി. അദ്ദേഹത്തിന്റെ ജീവിതം മറ്റൊരു സുവിശേഷമായിരുന്നുവെന്ന കാലം തെളിയിക്കുകയാണ്. മനുഷ്യ ഹൃദയങ്ങളെ കാർന്നു തിന്നുന്ന തിന്മയുടെ എല്ലാ പ്രവണതകൾക്കും വിശുദ്ധ കുർബാന എന്ന ദിവ്യൌഷധം പരിഹാരവും മറുമരുന്നുമാണ് എന്ന് മനസ്സിലാക്കിയ ദിവ്യകാരുണ്യ ഭക്തനായ അദ്ദേഹം തന്റെ അചഗണത്തെ മുഴുവൻ ആ ദിവ്യരഹസ്യത്തിലേക്ക് ആനയിക്കുവാൻ പരിശ്രമിച്ചു. പലതരത്തിലുള്ള ദുരാചാരങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ അദ്ദേഹത്തിന് ബലം പകർന്നത് ആ ദിവ്യരഹസ്യത്തിന്റെ അത്ഭുത ശക്തികളും അനുഭവങ്ങളുമാണ്. ഈശോയുടെ തിരുഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന വിശ്വാസമാണ് തന്റെ മൂലധനമെന്ന കൂടെ കൂടെ പറഞ്ഞിരുന്ന പിതാവിന്റെ ഒരു വലിയ സാക്ഷ്യമാണ് ഇന്ന് ക്രൈസ്തവ കുടുംബങ്ങളിൽ നാം ഉപയോഗിക്കുന്ന തിരുഹൃദയ വണക്കമാസം. കുടുംബമാണ് സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും ഉറവിടം. ഇത് മനസ്സിലാക്കി മാതാപിതാക്കളെയും കുട്ടികളെയും രോഗികളെയും പ്രായമായവരെയും സന്ദർശിക്കുവാനും അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരുവാനും നിരന്തരം സമയം കണ്ടെത്തി കടന്നുപോയ പുണ്യപുരുഷനാണ് മാർ തോമസ് കുടിയാളശ്ശേരി പിതാവ്. എല്ലാറ്റിനുപരിയായി വിശുദ്ധ കുർബാനയെയും അനുദിനമുള്ള സന്ധ്യ പ്രാർത്ഥനയുടെയും വിശുദ്ധ ദിനാചരണങ്ങളുടെയും കടമകളെയും മഹത്വത്തെയും അദ്ദേഹം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ദിവ്യകാരുണ്യ ഈശോ എല്ലാവരാലും എല്ലായിടത്തും എല്ലായ്പ്പോഴും അറിയപ്പെടുക, സ്നേഹിക്കപ്പെടുക, ആരാധിക്കപ്പെടുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം. സ്വർഗത്തിൽ ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന പാടി സ്തുതിക്കുന്ന മാലാഖാമാരെ പോലെ ഭൂമിയിൽ ഒരു ഗണം വേണമെന്ന വന്ദ്യപിതാവിന്റെ ദർശനം വിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹത്തിന്റെ രൂപീകരണത്തിന് വഴിതെളിച്ചു. ദിവ്യകാരുണ്യത്തിന് ഉപാസകനായിരുന്ന മാർ തോമസ് കുരിയാളശ്ശേരി ആർദ്ര സ്നേഹത്തിന്റെ രശ്മികൾ കൊണ്ട് മനുഷ്യഹൃദയങ്ങളെ ദൈവത്തിലേക്ക് ഉയർത്തുകയും കത്തോലിക്കാ സഭയുടെ സമുന്നതമായ വളർച്ചയ്ക്കായി സമ്പൂർണമായി സമർപ്പിക്കുകയും ചെയ്ത ഈ പുണ്യാത്മാവ് 1925 ജൂൺ 2 തന്റെ ജീവിത പരിപൂർത്തിയാക്കി നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. അന്ന് അദ്ദേഹത്തിന്റെ ചരമ പ്രസംഗത്തിൽ മോൺസിഞ്ഞോർ പീറ്റർ പിസാനി പറഞ്ഞതുപോലെ കുരിയാളശ്ശേരി പിതാവ് സാക്ഷാൽ പുണ്യവാനാണ്, ഭാഗ്യവാനാണ്, വിശുദ്ധ കുർബാനയുടെ വേദസാക്ഷിയാണ്. വിശുദ്ധ കുർബാന തന്റെ സർവസ്വമായി കണ്ട ഈ പുണ്യാത്മാവിന്റെ മാതൃകയും മാധ്യസ്ഥവും വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുന്നത് എല്ലാവർക്കും പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്.